എല്ലാവരെയും J4u ടിപ്സിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ മഴക്കാലമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെടികളെല്ലാം വളരെ മോശമായിട്ടല്ലേ ഇരിക്കുന്നത്. നിറച്ച് പുല്ലുകളെല്ലാം ആയിട്ട് നമ്മുടെ ചെടിയിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരിക്കും. എൻ്റെ ദൈവം, ഇനി ഇതിനെ ഞാൻ എങ്ങനെയൊന്ന് നന്നാക്കി എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും തോന്നിപ്പോകും അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് എൻ്റെ ചെടിയെല്ലാം ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ നമ്മുടെ ഈ ചെടികളെല്ലാം നമുക്കൊന്ന് വൃത്തിയായിട്ട് നല്ല അടുക്കും ചിട്ടയിൽ നമ്മുടെ ചെടി എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ നമുക്ക് വെക്കണം. അപ്പം അതിന് നമുക്ക് ഇനി നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല കുറച്ച് കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ വീണ്ടും നല്ല രീതിയിലാക്കി എടുക്കണ്ടേ. അപ്പം നമ്മളതിന് ചെയ്യുന്ന വളങ്ങൾ, അപ്പം ഞാൻ ഈ ചെടീനെ ഇനി നമ്മുടെ മഴക്കാലം കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയാണോ ഞാൻ പരിചരിക്കുന്നത് അത് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചെടികളുടെ വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നിൽക്കുന്നത് കാണാനല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അതായത് നമ്മൾ കുഞ്ഞു മക്കൾ വിശന്ന് കഴിയുമ്പോൾ അവർ കരയും. അപ്പം നമ്മൾ അവർക്ക് എന്താക്കും, ഭക്ഷണം കൊടുക്കണം അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ചെടികളും. നമ്മുടെ ചെടികളെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ചെടികൾക്ക് ഇങ്ങനെ വളർച്ചകൾ, അതായത് ഇലകൾക്ക് മഞ്ഞളിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ തണ്ടുകളെല്ലാം ഇങ്ങനെ ശോഷിച്ച് വരിക. ചെടികൾ തന്നെ നമുക്ക് ഓരോ ലക്ഷണങ്ങൾ കാണിച്ചു തരും, അതിൻ്റേതായ വളക്കുറവുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം നമ്മളതെല്ലാം നോക്കിയും കണ്ടും അതിന് അതേ രീതിയിൽ നമ്മൾ പരിചരണം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാം കാണാം കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ ഈ വീഡിയോ എല്ലാം എടുത്തു വെച്ചായിരുന്നേ. അപ്പം നമ്മൾ ഇന്നാണ് ഇൻട്രോ എടുക്കുന്നത്. എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ പൂന്തോട്ടത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കിത് പൂന്തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. മുഴുവൻ കാട് പിടിച്ച് നമ്മുടെ ചെടികളെല്ലാം വളരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി നമ്മുടെ ഈ മഴക്കാലം കഴിഞ്ഞ് നമ്മുടെ ഒരു അത്യാവശ്യം വേനൽക്കാലമൊക്കെ ആയല്ലോ. അപ്പം ഇനി നമ്മൾ നമ്മുടെ ചെടികളിൽ ചെയ്യേണ്ട ഓരോരോ പണികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോന്നൊക്കെ ആയിട്ട് കാണാം. ഇപ്പം നമ്മുടെ ഈ ചെടികളൊക്കെ എങ്ങനെയാണ് ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ പലക വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം ഇപ്പം നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടി ഈ അടിഭാഗത്തുള്ള കാടുകളെല്ലാം പറിച്ചു കളയണം. നമ്മുടെ ചെടീൻ്റെ ചുവട്ടിലുള്ള കളകളെല്ലാം നമുക്ക് പറിക്കണം. അങ്ങനെ ഒത്തിരി ഒത്തിരി പണികളുണ്ട് കേട്ടോ നമ്മുടെ പൂന്തോട്ടത്തിൽ. അങ്ങനെ നമ്മുടെ പൂന്തോട്ടം ഇനി നമ്മുടെ രണ്ടാം ട്രിപ്പ് നല്ല മനോഹരമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പപ്പ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ മൊത്തം വൃത്തിയുടെ കിടക്കുമ്പോൾ ഇങ്ങനെ പപ്പ പറഞ്ഞാൽ ഞാനും കൂടെ വരാം ഒന്ന് ഒരു ഹെൽപ്പിന്. നമ്മളിങ്ങനെ ഈ പലക സെറ്റ് ചെയ്തതിൻ്റെ അടിഭാഗത്തെല്ലാം നിറയെ പുല്ലുകളാണ് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് പറച്ച് നല്ല ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്കിതെല്ലാം ഈ പലകയിൽ നിന്നും നമുക്കിനി ചെടികളെല്ലാം എടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിവിടെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പണിയാണ്. എപ്പോഴും നമ്മളിങ്ങനെ ചെടീനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറില്ലേ. അപ്പം നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചെടി നല്ല ഭംഗിയോടുകൂടി ഇരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ ഇവിടെ ഈ ഒരു സൈഡ് ഭാഗത്ത് നമ്മുടെ കുറേ ഡബിൾ പെറ്റൽസ് നിറച്ച് പൂത്ത് നിൽക്കുന്നതല്ലായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ മഴയായ സമയത്ത് നമ്മൾ അതിൽ നിന്നെല്ലാം കുറേ കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് സെയിൽ നടത്തിയായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി നല്ലോണം പൊക്കം വെച്ച് പോയായിരുന്നു. അപ്പോൾ ഒത്തിരി പൊക്കം വെച്ച് കഴിയുമ്പം അത് അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ ആ ചെടീൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ. ചെടികൾ ഇങ്ങനെ മാറ്റി വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമ്മുടെ നല്ല നല്ല ചെടികളൊക്കെ നോക്കി നമുക്ക് നല്ല വൃത്തിക്ക് എടുത്തു വെക്കണം. ഇപ്പൊ നമ്മുടെ കൂട്ടുകാർ കണ്ടില്ലേ നമ്മുടെ ചെടികളെല്ലാം കുറേ ഞാനിങ്ങനെ നമ്മുടെ ഇവിടുത്തെ ചൈനീസ് ബാൾസത്തിന്റെ കുറേ കട്ടിങ്സ് ഞാൻ മാറ്റി മാറ്റി നട്ട് വെച്ചിട്ടുണ്ട്. കൂടാണ്ട് എനിക്ക് കുറച്ച് വെറൈറ്റിയും കൂടെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമ്മളിവിടെ ഇപ്പം ഞാൻ കണ്ടോ നട്ട് വെച്ചേക്കണത് കണ്ടില്ലേ നിങ്ങൾ. അപ്പം നമ്മൾ ഇനിയുള്ള അങ്ങോട്ടുള്ള ടൈമിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ ചൈനീസ് വാട്സപ്പിൻ്റെ കട്ടിങ്സ് എല്ലാം നമ്മൾ മുറിച്ച്, അതായത് നാടനായാലും നമ്മളെല്ലാം മുറിച്ച് നല്ല രീതിയിൽ വേറെ മാറ്റി പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചൈനീസ് വാത്സം ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്കെല്ലാം ഇലകൾക്കൊക്കെ ഇലയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ അതിനൊരു മുരടിപ്പ് പോലെയൊക്കെ വരും കേട്ടോ. അപ്പം നമ്മുടെ ആ ചെടീൻ്റെ ഒരു ഫ്രഷ്നെസ് അങ്ങ് നഷ്ടപ്പെടും. അപ്പം നമ്മൾ പുതിയത് ആക്കിയെടുത്തോണ്ടേ. അടുത്തായിട്ട് നമ്മൾ നമ്മുടെ
പൂന്തോട്ടത്തിൽ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ കുറേ ചെടികളുണ്ടല്ലോ, അപ്പം നമ്മുടെ പത്തുമണിയുണ്ട്, നമ്മുടെ കോളിയാസുണ്ട്, അങ്ങനെ ഉള്ള ചെടികളെല്ലാം നമുക്കിനി നല്ല രീതിയിൽ ഒരു പോട്ടിലോട്ട് നമ്മൾ കുറേ മാറ്റി നടണം. അപ്പം നമ്മുടെ കുറച്ച് പത്തുമണിയുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പം എൻ്റെ പത്തുമണിയൊക്കെ ഭയങ്കര ഒരു മോശമായ അവസ്ഥയിലാട്ടോ ഇരിക്കുന്നത്. അപ്പം അതെല്ലാം നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് നല്ല രീതിയിൽ മാറ്റി നടണം. അപ്പം ഇവിടെ നമ്മുടെ ഒരു പത്തുമണി ചെടി ഇരിക്കുന്ന കാണുന്നില്ലേ? അപ്പം ഈ പത്തുമണിച്ചെടീൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇപ്പം എല്ലാം ഇതിനൊരു ഒരു ശോഷിച്ച ഒരു അവസ്ഥയിലാട്ടോ ഈ ചെടികൾ നിൽക്കുന്നത് കണ്ടോ. പിന്നെ തണ്ടിനൊന്നും വലിയ ബലമൊന്നുമില്ല, പക്ഷേ ഇലകൾക്കൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇതിനി നല്ല രീതിയിൽ നല്ല കരുത്തോടു കൂടെ വരാനായിട്ട് നമ്മൾ ഇത് മുഴുവനും ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കിത് അങ്ങോട്ട് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗം നമുക്ക് മാറ്റി വേറെ നട്ട് കൊടുക്കണം. ഇഷ്ടംപോലെ വേറെ പിടിപ്പിക്കാനുള്ള ചെടികളുണ്ട് കേട്ടോ നമുക്ക്. ഇത് കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ ഈ ചെടിയിലുള്ള ഈ കാടുകളെല്ലാം പറിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ചുവട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ചാണകപ്പൊടി, എല്ലുപൊടി, അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഈ ചെടി നല്ല രീതിയിൽ അങ്ങനെ വളർന്നു വരുന്നതായിരിക്കും. അങ്ങനെ ഞാനിവിടെ കുറച്ച് കട്ട് ചെയ്തൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10-20 ദിവസം കൊണ്ട് കേട്ടോ നല്ല രീതിയിൽ നല്ല ബുഷിയായിട്ട് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ പത്തുമണി ഇപ്പോൾ ഈ കാണുന്നത് എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പം ഇനി അത് നല്ല രീതിയിൽ ആയി വരുന്നു. അടുത്തായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ കോളിയാസ് എല്ലാം ഇപ്പം ഇങ്ങനെ കുറേയൊക്കെ ഞാനിങ്ങനെ നമ്മുടെ സെയിലിന് വേണ്ടി കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അതിൻ്റെ എല്ലാം ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ, ഇത് കണ്ടോ ഇലകളെല്ലാം കുറഞ്ഞ് ഇങ്ങനെ കോല് പോലെ ഇങ്ങനെ നീണ്ടു പോയേക്കണം കണ്ടോ. അപ്പം ഇനി ഇതെല്ലാം നമുക്ക് അങ്ങ് കട്ട് ചെയ്യണം. കുറച്ച് താഴ്ത്തി തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമ്മളിതിൻ്റെ ഈ ചുവട്ടിലുള്ള കിളകളെല്ലാം പറിച്ച് കളയണം. പിന്നീട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് മാറ്റി വേറെ കവറിലോട്ടൊക്കെ നമുക്ക് മാറ്റി പിടിപ്പിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ കവർ നമ്മൾ മാറ്റാനൊന്നും പോകുന്നില്ല, ഒരു കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള കവറാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത് നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ ഓരോ കുഞ്ഞൊരു ഒരു കുഴി കുഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിക്കൂടെ എല്ലാം വീണ്ടും നട്ടു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ബുഷിയായിട്ടങ്ങ് തിങ്ങി വരും കേട്ടോ. അപ്പം ഇങ്ങനെയും ചെയ്യാം, അല്ലാണ്ട് നമുക്ക് വേറെ കുറേ കളക്ഷൻസ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ അങ്ങോട്ട് കവറിൽ നട്ട് പിടിപ്പിച്ചാൽ മതി. അപ്പം നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ, അപ്പം ഇതിൻ്റെ ഈ ഒരു തലഭാഗം കേട്ടോ, അതായത് മൂപ്പ് കുറഞ്ഞ ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണേ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കും. അപ്പം നമ്മുടെ ചെടീൻ്റെ ചുവട് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. അപ്പം ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടാട്ടോ നമ്മുടെ ചെടി നല്ല ബുഷിയാക്കിയൊക്കെ എടുക്കുന്നത്. അപ്പം നമ്മുടെ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മൾ നല്ല ഭംഗിക്ക് അതിൻ്റെ ചുവട്ടിലൂടെ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ അത് നല്ല ബുഷിയായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമ്മൾ കേട്ടോ നമ്മുടെ ഇവിടുത്തെ മര പലകയെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നമ്മൾ കാടൊക്കെ പറിച്ച് ഒരുമാതിരി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സഹായിക്കാൻ വന്ന ചേച്ചിയാണ് കേട്ടോ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പം ചേച്ചീൻ്റെ പേര് ചേച്ചി പറയൂ. എൻ്റെ പേര് പത്മിനി എന്നാണ്. ഞാനിവിടെ ജിഷൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ ഒന്ന് സഹായിക്കാം വിചാരിച്ച് വന്നത്. അതെ, അപ്പോൾ ചേച്ചി നമ്മുടെ കൂടെ കൂടി കുറേ കാടൊക്കെ നമുക്ക് പറിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം. നമ്മുടെ ഇവിടെ ഇങ്ങനെ ചെടി ഇല്ലാത്തൊരു അവസ്ഥ ഇതാണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ചെടി ഇല്ലെങ്കിൽ. അപ്പം ഇത് കണ്ടോ നമ്മുടെ ഈ കൊള്ളേക്കൂടെ നമ്മൾ ചൈനീസ് ബോൾസം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഡേ ഇൻ മൈ ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കാണാത്തവരൊക്കെ കയറി കാണുക. അപ്പം അതിൽ നമ്മൾ ഈ ചൈനീസ് ബോൾസം ചെടി നടുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇതിങ്ങനെ കൊള്ളയിലായതുകൊണ്ട് എത്രമാത്രം സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ അത് നമുക്ക് നല്ല രീതിയിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമുക്കൊന്ന് കാണാം. ഒരു സ്ഥലം വെറുതെ വിടൂല കേട്ടോ. ഇത് നമ്മുടെ വീടിന്റെ തൊട്ട് താഴെയുള്ള ഒരു കൊള്ളാണ്. അതിന്റെ റോഡിനോട് സൈഡ് ചേർന്ന ഭാഗത്ത് ഞാനിങ്ങനെ നിറച്ച് കോളിയാസ് നട്ട് വെച്ചിരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ മഴക്കാലത്ത് നട്ടതാണേ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
നമ്മൾ അങ്ങനെ നമ്മുടെ പഴയത് എങ്ങനെയാണ് നമ്മുടെ പലകയൊക്കെ സെറ്റ് ചെയ്തിരുന്നത് നമ്മൾ അതേ രീതിയിലെല്ലാം രണ്ടാമതും വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അത്യാവശ്യം കാടുകളൊക്കെ പോയി ഒരുമാതിരി വൃത്തിയായിട്ടുണ്ട്. ഇനി മഴയൊന്നും പെയ്യൂല എന്ന് വിചാരിക്കുന്നു. ഇനിയെല്ലാം നമുക്ക് പഴയതുപോലെ തന്നെ എല്ലാം നല്ല ഓർഡറിൽ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ഇനി ചെടിയെല്ലാം വെച്ചതിന് ശേഷം വീണ്ടും കാണാം. അപ്പൊ നമ്മള് നമ്മുടെ ഈ പലകകളെല്ലാം നമ്മൾ എടുത്ത് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ രണ്ടാമത് അതുപോലെ തന്നെ വീണ്ടും വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ഈ പലക സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളോട് എല്ലാവരും ചോദിച്ചാൽ, ചേച്ചി പലക ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നാശമായി പോകില്ലെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പം പലക നമ്മളിങ്ങനെ അത്ര നല്ല പലകയൊന്നല്ല നമ്മൾ മേടിക്കുന്നത്. അപ്പൊ ഈ മഴയൊക്കെ കൊള്ളുമ്പോൾ ചെറിയ തോതിലൊക്കെ അത് നാശമായിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോൾ അത് വീണ്ടും ഉണങ്ങി പഴയ രീതിയിലോട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുഴപ്പമൊന്നുമില്ലാത്ത രീതി തന്നെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഇനി നമ്മുടെ ചെടികൾക്ക് അതായത് വളം ഇടുന്നതും കൂടെ എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ നല്ല രീതിയിൽ നമുക്കിനൊരു ആ ചെടികൾ നല്ല ഗ്രോത്തായി വളർന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം ആ വളം കൂടി ഇടുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പലകയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടേ, നമ്മുടെ ചെടിയിലെ പുല്ലുകളെല്ലാം പറിച്ചു കളഞ്ഞ് നമ്മൾ നല്ല വൃത്തിയിൽ നമ്മളിത് പഴയ രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ചെടികൾക്ക് വളം ഇടുന്ന രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ആദ്യമായിട്ട് എടുക്കേണ്ടത് നമ്മുടെ ചാണകപ്പൊടി. നമുക്ക് ചാണകപ്പൊടി ഒരു കുറച്ചെടുക്കാം കേട്ടോ. നമുക്ക് ചെടികളൊക്കെ എന്തോരം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ചാണകപ്പൊടി എടുക്കണം കേട്ടോ. അപ്പം ഞാൻ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇന്നലെ കിട്ടിയാൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു കുറേ ചെടികൾക്കൊക്കെ. അപ്പം ഇതിന് നമ്മൾ ഇന്ന് ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ. അത് ഞാനൊരു കുറച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടി. അത് നമുക്ക് നമ്മുടെ ചെടികളുടെ ആവശ്യാനുസരണം നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ NPK ഓർഗാനിക് വളം കേട്ടോ. അപ്പം ഇതിനെ ചൊല്ലി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ വീഡിയോ ഒക്കെ കുറേ പേര് കണ്ടു, നമുക്ക് നല്ല സപ്പോർട്ടാണ് ആ വീഡിയോക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ വളമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിനെ ചൊല്ലി നമ്മൾ ആ ഇട്ട വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് കയറി കണ്ടാൽ മതി കേട്ടോ. അപ്പം കറക്റ്റ് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. അപ്പം ഇത് നമുക്കൊരു കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഏകദേശം ഒരു ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ. അപ്പം ഇത് നമുക്ക് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ ഈ ചെടിയുടെ ഈ ചുവട് വശം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ ഈ വേരിനോട് ചേർന്ന് നമ്മൾ ഒരിക്കലും ഇളക്കി കൊടുക്കരുത്, ഒരു കുറച്ച് അകലം വിട്ടിട്ട് വേണം നമ്മളിങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഈ ചെടിക്കവറിന്റെ ഉള്ളില് മണ്ണിന്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ ഈ ചാണകപ്പൊടിയൊക്കെ ഇടുന്നതിന്റെ കൂടുതൽ കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മുടെ ചെടികൾക്ക് അങ്ങനെ മണ്ണിന്റെ ഒരു കുറവില്ല, അതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. നല്ലോണം ശ്രദ്ധിച്ച് വേണം കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട്. നമ്മുടെ വേരുകൾക്കൊന്നും അങ്ങനെ ഒരു ഇളക്കം തട്ടിയിട്ട് നമ്മുടെ ചെടി നാശമായി പോകരുത്. അപ്പം ഇങ്ങനെ ചെയ്യുക. ഇനി ഈ വളം നമ്മുടെ ഈ ചെടീൻ്റെ ചോട്ടിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ നമുക്ക് പൂക്കൾ തരുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്തോരം ചെടികളുണ്ടോ എല്ലാ ചെടികളും നമ്മൾ ഈ മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് നല്ല രീതിയിൽ ആ ചെടി വളർന്നു വരും. അങ്ങനെ നമ്മുടെ അടുത്തായിട്ട് നമ്മൾ എടുത്തു വെച്ച ചെടിക്കും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വളം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നല്ല രീതിയിലൊന്ന് നനച്ചു കൊടുക്കണേ. അതായത് നമ്മുടെ NPK ആ ഓർഗാനിക് വളം ഉണ്ടല്ലോ, അത് ഗ്രാനുവൽസ് രൂപത്തിലായതുകൊണ്ട് നമുക്ക് നല്ലോണം നനച്ചു കൊടുക്കണം. അത് നമ്മുടെ ഈ മണ്ണിലോട്ട് നല്ലോണം ലയിച്ച് ചേർന്നു കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ചെടികളും നമ്മൾ ചെടി സെറ്റ് ചെയ്തിരിക്കുന്നതും എല്ലാം കാണാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ റോസ് ചെടീനെ കാണാവേ. നമ്മുടെ റോസ് ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് അത് കുറച്ച് ചെടിയൊക്കെ എനിക്ക് നാശമായി പോയി കേട്ടോ. എന്നാലും കുഴപ്പമില്ലാതെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ രണ്ടാമത് വീണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇലകളെല്ലാം കുഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നല്ല രീതിയിൽ അത് ആക്കിയെടുക്കാം. അപ്പം ഇപ്പം കാണുന്നില്ലേ നമ്മുടെ റോസാ ചെടീൻ്റെ അവസ്ഥ. പക്ഷെ പൂക്കളൊക്കെ കുറവാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ റോസ് ചെടിയുടെ അവസ്ഥ. അപ്പം അടുത്തായിട്ട് നമ്മളിനി കാണാൻ പോകുന്നത് നമ്മുടെ പത്തുമണി ചെടിയാണ് കേട്ടോ. ഞാൻ നമ്മുടെ മഴക്കാല ഗാർഡൻ ടൂറിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിൽ എൻ്റെ പത്തുമണീൻ്റെ അവസ്ഥ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിലെല്ലാം ഏകദേശം നാശമായി പോയിന്ന്. അപ്പോൾ ഇപ്പം നമ്മുടെ ഉണ്ടായിരുന്ന ആ ചെടിയെല്ലാം ഞാനിങ്ങനെ പുറത്തോട്ട് ഇറക്കി വെച്ച് അതെല്ലാം നല്ല രീതിയിൽ ഇപ്പം ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണുന്നില്ലേ നമ്മുടെ പത്തുമണി ഇരിക്കുന്നത്, നല്ല പഴയ രീതിയിൽ തന്നെ നല്ലോണം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലിനിയിപ്പം ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഇലകളെല്ലാം നല്ല
തിക്കായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നതായിരിക്കും കേട്ടോ. അപ്പം അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാവേ. ഇത് നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം അതിൽ നല്ലോണം ഒത്തിരി മൊട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഏകദേശം ഇപ്പം നല്ലൊരു പൂ വിരിയുന്ന ഒരു ടൈമാണ്. അപ്പം ഇനി ഇതിൽ നല്ലോണം പൂക്കളൊക്കെ വിരിയും കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ടുള്ള ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ ചൈനീസ് ബാൾസത്തിൻ്റെ കുറച്ച് നല്ല നല്ല വെറൈറ്റികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ഞാൻ നല്ല രീതിയിൽ നമ്മുടെ പുതിയൊരു കവറിലോട്ട് മാറ്റി എല്ലാം നല്ലോണം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ പൂക്കളൊന്നും വിരിഞ്ഞിട്ടില്ല. അപ്പം പൂ വിരിഞ്ഞ് കാണാനുള്ള ആ ഒരു ത്രില്ലിലാണ് കേട്ടോ ഞാനും. നല്ല നല്ല കളറുകളാണ് കേട്ടോ ഉള്ളത്. അപ്പം അത് എല്ലാം ഞാൻ കാണിച്ചു തരാം. കൂടാതെ നമ്മുടെ കയ്യിലുള്ള ഇപ്പം നമുക്ക് മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ എത്ര ചൈനീസ് ബാൾസത്തിൻ്റെ വെറൈറ്റി ഉണ്ടെന്നുള്ള ഇതിൽ പൂവും കൂടെ വിരിഞ്ഞ് കഴിയുമ്പം എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. എന്നാലാണ് നമ്മളിടുന്ന എല്ലാ വീഡിയോസും ഏതൊക്കെ വീഡിയോസ് ആണ് നമുക്ക് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇന്നത്തെ ഒരു നമ്മുടെ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ അത്രയും ഒരു വ്യക്തമായ രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കുറവുകൾ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ വീണ്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഈ കമൻറ്റുകളിലൂടെ നമ്മളെ അറിയിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിലേക്ക് ഇടുക. അപ്പം നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.